അവകാശമായി മുതലാളിമാരിൽ നിന്ന് പിരിച്ചു കൊടുക്കാൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് സ്പെഷ്യലായ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്, സ്പെഷ്യൽ ഓർഡർ വന്നിട്ടുണ്ട്, വഹയ് അവതരിച്ചിട്ടുണ്ട്, ആയത്തിറങ്ങിയിട്ടുണ്ട്. ശലബ കോപ്പറേറ്റീവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ശലബ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിങ്ങൾ ബാക്കിയുള്ള മുതലാളിമാരുടെ അടുത്തൊക്കെ നിങ്ങൾ പോയോ? ഞങ്ങൾ പോയി, ഇനി കുറച്ചാളുകളുടെ അടുത്ത് പോകാനുണ്ട്. എന്നാൽ നിങ്ങൾ ബാക്കിയുള്ളവരുടെ കൂടെ അടുത്തുകൂടെ പോയിട്ട് വന്നാൽ മതി, ഞാൻ നൽകിയേക്കാം. ഇത് സഹലബ റളിയല്ലാഹു അൻഹു പറയുന്ന നേരത്ത് ആ ഉദ്യോഗസ്ഥന്മാര് ബാക്കി മുതലാളിമാരുടെ അരമനകളിലേക്ക് കടന്നു എന്ന് അല്ലാഹുവിന്റെ റസൂല് ലോകത്ത് ആദ്യമായി. ഓ മുതലാളിമാരെ, പ്രഭുക്കന്മാരെ, സമ്പന്നന്മാരെ, രാജാക്കന്മാരെ, അമ്പത്തിന്റെ പളവളപ്പ് കൊണ്ട് അഹന്ത പഠിക്കുന്ന ധിക്കാരികളായ ആളുകളെ, പാവപ്പെട്ടവന്റെ അവകാശമായ സകാത്തിന്റെ മുതലുകൾ വിട്ടുകൊടുക്കൂ എന്നുള്ള മഹത്തായ പ്രഖ്യാപനത്തിന്റെ സാക്ഷാത്കാരവുമായി പ്രാക്ടിക്കലി വർക്കിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ അതാ മറ്റു മുതലാളിമാരിൽ നിന്ന് സ്വരൂപ സക്കാത്തിന്റെ മുതലമാൻഹുവിന്റെ വാതിലിൽ വന്ന് മുട്ടിയപ്പോൾ ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ഞാൻ പാരമ്പര്യമായി സ്വത്ത് കൈവന്ന മുതലാളിയല്ല, ഞാൻ ഇന്നലെ പണക്കാരനാണ്, ഇന്നലെയാണ് എനിക്ക് സമ്പത്ത് കിട്ടിയത്, നിങ്ങൾ ഇപ്പോഴേ നികുതി പിരിക്കാൻ ഇറങ്ങി തിരിച്ചോ, നിങ്ങൾക്ക് ഞാൻ നൽകില്ല എന്ന് മഹാനായ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നിന്ന് സകാത്ത് പിരിക്കാൻ കടന്നു വന്ന ഉദ്യോഗസ്ഥന്മാരോട് ധിക്കാരത്തിന്റെ വർത്തമാനം പറയുകയാണ് സയ്യിദുന സഹലബ. നേരെ ഉദ്യോഗസ്ഥന്മാര് ഹബീബിന്റെ മസ്ജിദ് നബവിയിൽ എത്തിയിട്ട് പറയുകയാണ്, നബിയേ, പാവപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് നിശ്ചയിച്ച അവകാശങ്ങൾ എല്ലാ മുതലാളിമാരും തന്നു, പക്ഷേ സഹലബ തന്നിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിന്റെ അകത്തളത്തിൽ വേദനയുണ്ടായി. പാവപ്പെട്ടവനായിരുന്നു, പരമദരിദ്രനായിരുന്നു, ഒന്നുമില്ലാത്തവനായിരുന്നു, എന്റെ മുന്നിൽ വന്ന് യാചിച്ച് യാചിച്ച് എന്റെ കരങ്ങൾ ആകാശലോകത്തെ ഉയർത്തി ഞാൻ പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് സഹലബ റളിയല്ലാഹു മുതലാളിയായത്. ഇന്ന് ഞാൻ പ്രഖ്യാപിച്ച സകാത്ത് കൊടുത്തു വീടാൻ, പാവപ്പെട്ടവന്റെ അവകാശം കൊടുക്കാൻ ഇന്ന് സഹലബ തയ്യാറാകുന്നില്ല. ഇതെന്തൊരു ധിക്കാരമാണ്, ഇതെന്തൊരു തോന്നിവാസമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ കൽബെന്ന് വേദനിക്കുകയാണ്. ഈ വിവരം സഹലബ റളിയല്ലാഹു അൻഹു അറിയുകയാണ്. അതാ കൽബ് വേദനിച്ച് പശ്ചാത്തപിച്ചിട്ട് തന്റെ സകാത്തിന്റെ മുതലുമായി ഹബീബിന്റെ ചാരത്ത് കടന്നു വരികയാണ്. സയ്യിദുന സഹലബ, അബദ്ധം പറ്റിപ്പോയി നബിയേ, ക്ഷമിക്കണേ നബിയേ, മാപ്പാക്കണേ ഹബീബേ. വേണ്ട സഹലബ, വേണ്ട സഹലബ, നിന്റെ സകാത്തിന്റെ മുതലെനിക്ക് വേണ്ട സഹലബ, ഞാനത് സ്വീകരിക്കില്ല സഹലബ. നബിയേ, എന്റെ മാനസികമായ ദൗർബല്യ നിമിഷങ്ങളിൽ സകാത്ത് പിരിക്കാൻ വന്ന ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ അല്പം മോശമായി പെരുമാറിപ്പോയി, അവിടുന്ന് എന്നോട് മാപ്പാക്കണം നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് തീരുമാനം വന്നിട്ടുണ്ട്, നിന്റെ സകാത്തിന്റെ മുതലെനിക്ക് സ്വീകരിക്കാൻ മറ്റു നിർവാഹമില്ല, അതെനിക്ക് വേണ്ട, ഈ സമ്പത്ത് എനിക്ക് വേണ്ട, അത് തിരിച്ചു കൊണ്ടുവയ്ക്കോ സഹലബ. വിഷണ്ണനായി ദുഃഖിതനായി വസലിച്ചുകൊണ്ട് ആ സമ്പത്തിന്റെ സ്വത്തുമായി മടങ്ങി, എല്ലാ വർഷവും വർദ്ധിച്ച വർദ്ധിച്ച കോടാനുകോടി സമ്പത്തിന്റെ സകാത്തിന്റെ മുതലുമായിട്ട് റസൂലുള്ളാഹിന്റെ ചാരത്ത് വരികയാണ് സയ്യിദുന സഹലബ. ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂൽ ആ സ്വത്ത് സ്വീകരിച്ചില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധീശാധികാരം ഏറ്റെടുത്തപ്പോൾ സകാത്തിന്റെ മുതലുമായിട്ട് സഹലബ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, ഓ സഹലബ, വാങ്ങാനൊരു മാർഗവുമില്ല, മേടിക്കാനൊരു മാർഗവും കാണുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് മേടിക്കാത്ത ഈ സ്വത്ത് ഈ അബൂബക്കർ സിദ്ദീഖ് മേടിക്കൂല.
നിരാശ്രയനായി തിരികെ പോവുകയാണ് സയ്യിദുന സലബ. വീണ്ടും മദാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം വരികയാണ്. കോടാനക്കോടി സ്വത്ത് സകാത്തിന്റെ സ്വത്തുമായി വർദ്ധിച്ച വർദ്ധിച്ച സകാത്തിന്റെ സ്വത്തുമായി സലബ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ഉമർ ഇബ്നു ഖത്താബ് എന്ന് പറയുന്ന ഖലീഫായുടെ മുന്നിലേക്ക് കടന്നു വന്നപ്പോൾ സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്ത് ചെയ്യാനാണ് സയ്യിദുന സലബ? അത് മേടിക്കാൻ അല്ലാഹുവിന്റെ ഓർഡർ റസൂലുള്ളാഹിക്ക് കിട്ടിയില്ല, സിദ്ദീഖ് തങ്ങൾ മേടിച്ചില്ല, പിന്നെ ഫാറൂഖ് എങ്ങനെയാണ് മേടിക്കുന്നത്? കഴിയില്ല സലബ. അവസാനം നാല് ഖുലഫാക്കളുടെയും കാലഘട്ടത്തിൽ ഈ സഹാബി വർദ്ധിച്ച വർദ്ധിച്ച കോടാന കോടി രൂപയുടെ സകാത്തിന്റെ മുതലുമായി ഇതൊന്ന് സ്വീകരിക്കുമോ, ഇതൊന്ന് ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് വരികയുണ്ടായി. പക്ഷേ അവരാരും സ്വീകരിച്ചില്ല. നിവേദകന്മാര് പലപ്പോഴും പല അഭിപ്രായങ്ങളിലും പല ഉദ്ധരണികളും ഈ സംഭവത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഏറ്റവും പറയാൻ എളുപ്പമുള്ള ഉദ്ധരണി എന്താണെന്ന് അറിയുമോ? ഈ സഹനബ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലെ, സഹനബ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സമ്പത്ത് മേടിക്കാത്തത് ആ സഹാബിയെ ഒരു പണിഷ്മെന്റ് നൽകി പഠിപ്പിക്കാൻ വേണ്ടിയാണ്, ഒരു ശിക്ഷയെന്ന നിലയ്ക്ക് നൽകിയതാണ്. പക്ഷേ പശ്ചാത്തപിച്ച് പശ്ചാത്തപിച്ച് കണ്ണീരൊഴുക്കി കണ്ണീരൊഴുക്കി മഹാനായ സഹനബ റളിയല്ലാഹു അൻഹു പശ്ചാത്തപിച്ച് അല്ലാഹു ഇങ്കലേക്ക് മടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആ സഹാബിയെ നമുക്ക് വിമർശിക്കാൻ കഴിയില്ല, ആ സഹാബിയെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ഇവിടെ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ സക്കാത്തിന്റെ പ്രഖ്യാപനം വന്നപ്പോൾ സമ്പന്നനായ മുതലാളി പുറംതിരിഞ്ഞു നിന്നപ്പോൾ അയാൾക്ക് അല്ലാഹു കൊടുത്ത പണിഷ്മെന്റ് എത്ര വലുതാണ്, എത്ര വട്ടമായതാണ്! നമ്മളിൽ എത്രയെത്ര മുതലാളിമാരുണ്ട്, അല്ലാഹു നമുക്ക് എത്രയെത്ര വർദ്ധിച്ച സമ്പത്ത് തന്നിട്ടുണ്ട് എന്നവരെ നമ്മുടെ കണക്കുകൾ നോക്കിയിട്ട് എന്റെ കണക്കിൽ നിന്ന് എത്രയാ പാവപ്പെട്ടവന്റെ അവകാശം സക്കാത്ത് കൊടുക്കാനുള്ളത് എന്ന് ഏതെങ്കിലും മുതലാളിമാർ ചിന്തിച്ചിട്ടുണ്ട്? എത്ര മുതലാളിമാരാണ് സക്കാത്ത് കൊടുക്കുന്നത്, എത്ര മുതലാളിമാരാണ് പാവപ്പെട്ടവന്റെ അവകാശം കൊടുക്കുന്നത്? ഹബീബായ മുത്തനബി പറഞ്ഞു, ഹലാകു ഉമ്മത്തി ഫിത്നൈൻ തർക്കുൽ ഇൽമി വജമുൽ മാൽ, ഹലാകു ഉമ്മത്തി ഫിത്നൈൻ തർക്കുൽ ഇൽമി വജമുൽ മാൽ. സമുദായത്തിന്റെ മേൽ രണ്ടു കാര്യങ്ങൾ, രണ്ട് ഹലാക്കുകൾ, രണ്ട് നാശങ്ങൾ ഞാൻ പേടിക്കുകയാണ്. എന്താണെന്നല്ലയോ രണ്ട് നാശങ്ങൾ? എന്റെ സമുദായത്തിന്റെ പേരിൽ ഞാൻ പേടിക്കുന്ന രണ്ട് നാശങ്ങൾ, അവർ ഇൽമിനെ കൈയൊഴിയുന്ന ആളുകളാണ്. വിശുദ്ധമായ ഖുർആനിനെ അവർ വലിച്ചെറിയുന്നോ? വിശുദ്ധമായ ഹദീസിനെ അവർ വലിച്ചെറിയുന്നോ? വിശുദ്ധമായ ഇജ്മാഇനെ അവർ വലിച്ചെറിയുന്നോ? വിശുദ്ധമായ ഖിയാസിനെ അവർ കൈയൊഴിക്കുന്നോ? പിന്നെയോ സമ്പത്ത് കൊന്നുകൂട്ടാൻ വേണ്ടി, സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി, സമ്പത്ത് സമ്പാദിക്കാൻ വേണ്ടി അവർ മത്സരിക്കുകയാണ്, അവർ ഒരുമിച്ചു കൂടുകയാണ്. മുൻഗാമികളായ സ്വാലിഹീങ്ങളെ മുഴുവനും പഠിച്ചു നോക്കുക, അവരാരും സമ്പത്ത് ഉടമപ്പെടുത്തിയ ആളുകളല്ല. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സമ്പന്നനായിരുന്നു, പക്ഷേ ഇൽമ് അവിടുന്ന് ഇൽമിന്റെ കാര്യത്തിൽ ശുഹലായിരുന്നയാളാണ്. ആദ്യകാലത്ത് ഇമാമവർ അനുഭവിച്ച ദാരിദ്ര്യങ്ങൾ എത്ര വലുതാണ് മുഅ്മിനീങ്ങളെ! അങ്ങനെ എല്ലാ അയ്മത്തുകളെയും പരതി നോക്കുകയും പഠിച്ചു നോക്കുകയും ചെയ്താൽ ഇസ്ലാമിക ലോകത്ത് വലിയ വലിയ വിപ്ലവാത്മകമായ മഹത്വങ്ങൾക്ക് വീണമീട്ടിയ മഹാന്മാർ മുഴുവനും അവരുടെ ജീവിത വഴിത്താരകളെ പകുത്തു നോക്കിയാൽ ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ദിവസങ്ങളായിരുന്നു. കേട്ടിട്ടില്ലയോ നിങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു
ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധികാരിയാണ്, ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫയാണ്. നാളെ പെരുന്നാളല്ലയോ വാപ്പാ, എനിക്കൊരു ചെറിയ ഉടുപ്പ് വാങ്ങി തരുമോ വാപ്പാ? അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് നിന്ന് ദീന പഠിച്ച ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ കുഞ്ഞു മോനോട് പറയുകയാണ്, മോനെ ഈ വാപ്പിച്ചാനോട് നീ ദേഷ്യപ്പെടല്ലേടാ, ഈ വാപ്പാനോട് നീ ദേഷ്യപ്പെടല്ലേടാ, ഈ വാപ്പാനോട് നീ വേദനിക്കല്ലേടാ. ഞാൻ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാണെന്നത് ശരിയാണ്, ഞാൻ ഇസ്ലാമിക ലോകത്തിന്റെ അധികാരിയാണെന്നത് ശരിയാണ്, പക്ഷേ ഈ പെരുന്നാളിന് നിനക്കൊരു പുതിയ കുഞ്ഞുടുപ്പ് വാങ്ങിത്തരാ. എന്റെ കയ്യിൽ പണമില്ല മോനെ. അബ്ദുള്ളയാകുന്ന കുഞ്ഞുമോൻ വാപ്പാന്റെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് വാപ്പാടി കിടക്കുന്ന ബൈത്തുൽമാലിൽ നിന്ന് കുറച്ച് ദിർഹമുകൾ എടുത്താൽ ഈ കുഞ്ഞുമോനൊരു കുഞ്ഞുടുപ്പ് പെരുന്നാളിനിടാൻ അങ്ങേക്ക് വാങ്ങിത്തരാൻ കഴിയില്ലേ വാപ്പാ? ആ നേരത്ത് ഉണർവനിൽ പത്താപുരങ്ങൾ പറയുന്ന മോനെ, ആ സ്വത്ത് എനിക്കും നിനക്കും അവകാശപ്പെട്ടതല്ല, അതെനിക്കും നിനക്കും അവകാശപ്പെട്ടതല്ല, അത് ബൈത്തുൽമാലിന്റെ സ്വത്താണ്, അത് പൊതുഖജനാവിന്റെ സമ്പത്താണ്. ആ സമ്പത്തിൽ നിന്നും ഒന്നും എടുക്കാൻ നമ്മൾക്ക് അവകാശമില്ല. നമ്മുടെ കുട്ടികൾ പിരിവിന് ബക്കറ്റുമായി വളരെ കാര്യമായി എല്ലാവരും ഹബീബായ മുത്തുനബിയുടെ ജന്മദിന വസതിന മുത്തുനബിയുടെ ജന്മദിന വസന്തവുമായി ബന്ധപ്പെട്ടല്ലേ ഈ പരിപാടി സംഘടിപ്പിച്ചത്. എല്ലാ മുഅ്മിനീങ്ങളും നിങ്ങളുടെ കയ്യിൽ 100 രൂപ കൂടെ പോക്കറ്റിൽ ഉണ്ടാവും, അതെല്ലാവരും പക്കത്തിൽ ഇടുക. നിങ്ങൾ നല്ല മുറാദുകൾ നിങ്ങളുടെ മനസ്സിൽ കരുതുക. അള്ളാഹു നിങ്ങൾക്ക് സ്വീകാര്യത തരും. നമ്മൾ പറയുന്നത് മുഴുവൻ മുത്തുനബിയാണ്. അവിടുന്ന് മുത്തുനബി പഠിപ്പിച്ച ദീനാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് വലിയ സന്തോഷം ഞാൻ പറഞ്ഞുതരാം. ഈ സ്റ്റേജ് കണ്ടോ, നല്ല മനോഹരമായ സ്റ്റേജാണ്. എത്ര നല്ല രീതിയിൽ ഈ കുട്ടികൾ ഒരുക്കി, അൽഹംദുലില്ലാ. അവർക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ വീടുകൾ മോളി പിടിപ്പിച്ചാൽ ആളുകൾ എന്ത് പറയും? വലിയ വീടുണ്ടാക്കും ചില ആളുകൾ. അത് ധിക്കാരമാ. അള്ളാഹുവിനെ വെല്ലുവിളിക്കലാണ്. ഞാൻ അത് അനലൈസ് ചെയ്യാം. എല്ലാം വളരെ നല്ല രീതിയിൽ ഇതെന്റെ മുത്തുനബിക്ക് വേണ്ടി. ഇമാമുനാ ഹസനുൽ ബസരി, ഇമാമുനാ ഹസനുൽ ബസരി, ഇമാമുനാ ഹസനുൽ ബസരി. ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയക്കാരുടെ പേര് വിളിച്ചു എന്നാൽ ഉച്ചത്തിലാ വിളിക്കുന്നത് ആളുകള്. ഇതൊരു രാഷ്ട്രീയക്കാരന്റെ പേരല്ല. ഇമാമുനാ ഹസനുൽ ബസരി തങ്ങൾ ആരാണ്? സൂഫിസ ചക്രവാള സീമയിലെ ജ്വലിക്കുന്ന ജ്യോതിർഗോളമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത വലിയ മഹാനാണ് ഇമാമുനാ ഹസനുൽ ബസരി. അവിടുന്ന് പറഞ്ഞ എന്താണെന്നറിയോ? ഉഹദ് മലയോ, ഉഹദ് മലയോ എന്ന് പറഞ്ഞെന്താ? ഹജ്ജിന് പോയ ആളുകളൊക്കെ ഉഹദ് മല കണ്ട ആളുകളാ. ഹജ്ജിന് പോയ ആളുകളൊക്കെ ഉഹദ് മല കണ്ട ആളുകളാ. അതല്ലെങ്കിൽ വീഡിയോയിൽ മറ്റുമൊക്കെ ഉഹദ് മല കണ്ട ആളുകൾ ഇവിടെ ഉണ്ടാവും. ഉഹദ് മലയോളം സ്വർണമെനിക്കുണ്ടായിരുന്നെങ്കിൽ ആ സ്വർണം മുഴുവനും അള്ളാഹുവിന്റെ റസൂലിന്റെ മദഹിന് വേണ്ടി ഞാൻ ചിലവഴിക്കുമായിരുന്നു. ഒരാളും ഇത് ശ്രദ്ധിക്കാതെ പോകരുത്, ഒരാളും ഇത് മനഃപ്പാടമാക്കാതെ പോകരുത്. ഉഹദ് മലയോളം സ്വർണമുണ്ടായിരുന്നെങ്കിൽ അത് മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകീർത്തന സദസ്സിലേക്ക് ഞാൻ നൽകുമായിരുന്നു എന്ന് ഇമാമുനാ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. മലിക്കുൽ മുദഫർ എന്ന് പറയുന്നൊരു രാജാവുണ്ടായിരുന്നു. ആ രാജാവ് എങ്ങനെയാണ് നബിദിനം ആഘോഷിച്ചത്? മലിക്കുൽ മുദഫർ ധീരനായൊരു രാജനാ, ബിർബൽ ഭരിച്ചവനാണ് ബന്ദരനിഷ്ഠനാ.
മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാണ് മാസം റബീഉൽ അവ്വൽ എന്താ ദോഷമാ മൗലിദ് കഴിക്കുന്നെന്ന് ആടയ്യായിരം എത്ര മൗലിദ് കഴിക്കുന്നെന്ന് ആടയ്യായിരം പൊരിക്കുന്നതാണേ കോഴിയും പതിനായിരം കൂടാതെ 130,000 പാത്രങ്ങളിൽ ഹൽവായുമുണ്ട് പലതരം അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ അതിനകത്ത് അലങ്കാരം കാണുമ്പോൾ അഭിപ്രായം പറഞ്ഞ് തെരുവിന്റെ കവലകളിൽ ഫിത്ന നടത്തുന്ന ആളുകളുണ്ടോ കേൾക്കണം കാതുള്ളവരാണെങ്കിൽ കാതു തുറന്ന് കേൾക്കണം മനസ്സുള്ളവരാണെങ്കിൽ മനസ്സ് തുറന്ന് ചിന്തിക്കണം ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സംഘടിപ്പിച്ച ഈ നല്ല മജ്‌ലിസിൽ അലങ്കാരം വന്നപ്പോ അതിനെതിരെ തെരുവിന്റെ കവലകളിൽ ആർഭാടത്തിന്റെ പേര് പറഞ്ഞ ധിക്കാരത്തിന്റെ വർത്തമാനം പറഞ്ഞ ആളുകളെ നിങ്ങൾ ആർക്കെതിരെയാണ് വെല്ലുവിളി ഉയർത്തുന്നത് നിങ്ങൾ ആർക്കെതിരെയാണ് ഗീർവാണം മുഴക്കുന്നത് ഞാൻ വിനയത്തിന്റെ ഭാഷയിൽ പറയട്ടെ ഞാൻ ആദരവിന്റെ ഭാഷയിൽ പറയട്ടെ എനിക്ക് ആക്ഷേപിക്കാൻ അറിയില്ല എനിക്ക് തെറിവിളിക്കാൻ അറിയില്ല എനിക്ക് ഫിത്ന പറയാൻ അറിയില്ല പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ വേദികൾക്കെതിരെ ആര് രംഗത്ത് വന്നാലും അത് താടിയുള്ള വാപ്പാന്റെ മോനായാലും നിസ്കാരമുള്ള വാപ്പാന്റെ മോനായാലും ഏവനായാലും റസൂലുള്ളാഹിന്റെ വേദികൾക്കെതിരെ വിരൽ ചൂണ്ടി വർത്തമാനം പറയുകയും തെരുവിന്റെ കവലകളിൽ നാടായ നാടുകളും വീടായ വീടുകളും കയറിയിറങ്ങി ഫിത്നയും ഫസാദും പറഞ്ഞ് പിന്തിരിപ്പിക്കുകയും ചെയ്യുന്ന ആ നിയന്ത്രണം വിട്ട ഇടപാടുണ്ടല്ലോ അത് അല്ലാഹു പൊറുക്കുന്ന ഇടപാടല്ല റസൂലുള്ള ക്ഷമിക്കുന്ന ഇടപാടല്ല അത് തോന്നിവാസത്തിന്റെ ഇടപാടാണ് ഈ മാതൃക നമുക്ക് പഠിപ്പിച്ചു തന്നതാരാണ് മഹാന്മാരായ ഔലിയാക്കളാണ് മലിക്കുൽ മുദഫർ രാജാവിനെ പറ്റി ആ സംഭവം എത്രയെത്ര ഇമാമുകൾ ഉദ്ധരിച്ച സംഭവമാണ് വിശാലമായ മൗലിദാഘോഷമാണ് പൊരിക്കുന്നതാണേ കോടിയും 10,000 മൗലിദ് കഴിക്കുന്നെന്ന് ആടയ്യായിരം പൊരിക്കുന്നതാണേ കോടിയും 10,000 കൂടാതെ 10,000 പാത്രങ്ങളിൽ ഹൽവായുമുണ്ട് പലതരം വിശാലമായ മൗലിദ് ഇതിനെ ചരിത്രത്തിൽ ആളുകൾ മുഴുവനും സ്വാലിഹീങ്ങൾ മുഴുവനും പ്രകീർത്തിച്ച മൗലിദ് ഇതിനെ വിമർശിക്കുന്നവന്മാരാരാ വഹാബികളാ തബ്ലീഗുകാരന്മാരാ മൗദൂദികളാ ഇവരുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ എന്തിനാണ് നമ്മൾ വ്യഗ്രത കാട്ടുന്നത് അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഇത്തരം ആർഭാടങ്ങൾ നമുക്ക് നല്ലതിന്റെ ആർഭാടങ്ങളാണ് ഇവിടെ 4 പൂവെടുത്ത് വെക്കുമ്പോഴേക്ക് ഇവിടെ ഈ കുട്ടികൾ ഈ അലങ്കാരങ്ങൾ ചെയ്യുമ്പോഴേക്ക് തെരുവിന്റെ കവലകളിൽ വർത്തമാനം പറയുന്നവന്മാരുടെ മക്കളുടെ കല്യാണം വരുമ്പോ എന്തൊക്കെ തോന്നിവാസങ്ങളാ അവന്മാര് കാട്ടിക്കൂട്ടുന്നതെന്ന് നിങ്ങൾ കണ്ണു തുറന്ന് കണ്ടു നോക്കണം അതിനൊന്നും പ്രശ്നമല്ല അവന്റെയൊക്കെ വീടുണ്ടാക്കിയപ്പോ എത്ര വലിയ കൊട്ടാരങ്ങളാ ഉണ്ടാക്കി വെച്ചത് അതിനകത്ത് എത്ര ും ത്വാസങ്ങളുമാ ചെയ്തു കൂട്ടിയത് മനോഹരമായ ഒരു സ്റ്റേജ് ഒരുക്കി അത് കൂടിപ്പോയി ആർഭാടമായി പോയി ഇതെന്തൊരു വർത്തമാനമാണോനേ ഇതൊന്നും ഈമാനുള്ളവർക്ക് പറയാൻ പറ്റുന്ന വർത്തമാനമല്ല ഞങ്ങളുടെ പാരമ്പര്യം ഹസനുൽ ബസരി തങ്ങളുടെ പാരമ്പര്യമാ ഉഹദ് മലയോളം ഞങ്ങൾക്ക് സ്വർണം കിട്ടിയാലും അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രകീർത്തന സദസ്സുകൾക്ക് വേണ്ടി അത് മുഴുവനും വിനിയോഗിക്കുമെന്ന് ലോകത്തോട് ഇസ്ലാമിക ലോകത്തോട് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ഇമാം ഹസനുൽ ബസരി തങ്ങളുടെ പാരമ്പര്യമാ ഞങ്ങളുടെ പാരമ്പര്യം എങ്ങനെയെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി അഡ്ജസ്റ്റ്മെന്റ് നടത്തി ആക്കാനും വേണ്ടി ഓക്കാനിച്ചൊരു മൗലിദാഘോഷം ആരെങ്കിലുമൊക്കെ ഞങ്ങളും ആഘോഷിച്ചു എല്ലാരും ആഘോഷിച്ചു ഞങ്ങളും ആഘോഷിച്ചു എന്ന് പറയാൻ നേരത്തെ ഇവിടെ സംഘാടകർ ചെച്ചിനിയയിൽ നടന്നൊരു മൗലിദാഘോഷത്തെ കുറിച്ച് കാണിച്ചില്ലയോ അവർ അള്ളാഹുവിന്റെ
റസൂല് വെള്ളം കുടിച്ചൊരു പാത്രം കൊണ്ടുവരുന്ന സെറ്റപ്പ് എത്ര വലിയ പ്രൗഢിയുള്ളതാ. റസൂലുള്ളാഹിന്റെ നഹല് മുബാറക് സൂക്ഷിക്കാൻ വേണ്ടി ഒരു പള്ളി പണിയുമ്പോഴത്തേക്കും ഇവിടെ ഗീർവാണം മുഴക്കുന്ന ആളുകളോട് ഈ ചച്ചിനിയുടെ ജനത കൊണ്ടുവരുന്ന ഒരു പാത്രത്തിന്റെ സെറ്റപ്പ് എത്ര വലുതാ, എത്ര വലിയ റെജിമെന്റ് സെറ്റപ്പോടെ അവിടുത്തെ പ്രൈം മിനിസ്റ്റർമാരും മിനിസ്റ്റേഴ്സും അവിടുത്തെ ഔദ്യോഗിക ആളുകളുമെല്ലാം എല്ലാവിധ സെറ്റപ്പോളോടുകൂടിയവല്ലേ കൊണ്ടുവരുന്നത്. എന്തിനയാ പൊട്ടിയിറങ്ങി വന്ന ആനയെ പൊതിഞ്ഞു കൊണ്ടുവന്നതല്ലോ, ഭൂമിയിൽ നിന്ന് പൊട്ടി കൊടുത്തൊരു തിമിംഗലത്തെ എടുത്തുകൊണ്ട് പൊതിഞ്ഞു വരുന്നതല്ലോ. അങ്ങനത്തെ മിറക്കിൽസ് ഒന്നുമല്ല അല്ലാഹുവിന്റെ റസൂല് അവിടുത്തെ പവിത്രധന്യമായ ചുണ്ടയിൽ കൊണ്ട് ചേർത്ത് പിടിച്ച ഒരു പാത്രം കൊണ്ടുവരാൻ ഒരു ഓഫീഷ്യലായി ഔദ്യോഗികമായി നടത്തുന്ന ചടങ്ങുകൾ കണ്ടിട്ടും കണ്ണു തുറക്കാത്ത ആളുകളുണ്ടോ? റസൂലുള്ളാഹി തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ആശിക്കീങ്ങളായ ആളുകൾ, സ്നേഹമുള്ള ആളുകൾ, മഹബ്ബത്തുള്ള ആളുകൾ, ഞങ്ങൾക്ക് റസൂലുള്ളാഹിനെ കാണാൻ കഴിഞ്ഞില്ല, റസൂലുള്ളാഹിന്റെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞില്ല, റസൂലുള്ളാഹി തങ്ങൾ പിടിച്ച അവിടുത്തെ ചുണ്ടുകൾ ചേർത്ത് വെച്ച പാത്രമെങ്കിലും ആദരിക്കാൻ, അതിനോടെങ്കിലും ബഹുമാനം കാണിക്കാൻ, അങ്ങനെയെങ്കിലും ആഹ്റം രക്ഷപ്പെടാൻ എന്ന് ചിന്തിക്കുന്ന ഈമാനുള്ള മുസ്ലിമീങ്ങളുടെ കൽബുകളിൽ വെറുപ്പും വിദ്വേഷവും പിന്തിരിപ്പൻ ചിന്താഗതികളും നടത്തുന്നത് അനിസ്ലാമികമാണ്. അല്ലാഹുക്കെതിരാണ് റസൂലുള്ളാഹിനെ വെല്ലുവിളിക്കലാണ്. അതുകൊണ്ട് നമ്മളൊക്കെ കാര്യമായി എന്താര് പറഞ്ഞാലും എന്തൊക്കെ ആര് പറഞ്ഞാലും എല്ലാർത്ഥത്തിലും നിങ്ങളൊക്കെ പിന്തുണയ്ക്കുകയും സഹകരിക്കുകയും വേണം മുഅ്മിനീങ്ങളെ. ഞാൻ പറഞ്ഞു വരുന്നത് ഹലാക്കു ഉമ്മത്തി ഫിത്നൈ തറുക്കുൽ ഇൽമി വജമഉൽ മാൽ. ഇൽമിനെ ഇന്ന് ആളുകൾ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് മുത്തഅല്ലിമീങ്ങളായി പഠിക്കാൻ ആളുകളുണ്ടോ? ആളുകളില്ല. ഇന്ന് മുത്തഅല്ലിമീങ്ങളായി എല്ലാവർക്കും പ്രൊഫഷണൽ കോഴ്സുകളാണ്. എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, ഐ എഫ് എസ് കാരനാകണം, ഐ എ എസ് കാരനാകണം, എന്തൊക്കെ കോഴ്സുകളാണ്. പാചകത്തിന് പോലും കോഴ്സുകൾ തുടങ്ങിയ കാലഘട്ടമാണ്. നാളെ ഒരു സമയത്ത് ബാത്റൂം ക്ലീനിങ്ങിനും സെപ്റ്റിക് ടാങ്ക് ക്ലീനിങ്ങിനും ഒക്കെ കോഴ്സ് തുടങ്ങാൻ പോവാണ്. എല്ലാത്തിനും കോഴ്സിന്റെ കാലമാ. അങ്ങനെ കോഴ്സുകൾക്ക് പിന്നാലെ പോവുകയാണ്. ഇവിടെ ദീൻ പഠിക്കാൻ ആളുകളില്ല. റസൂലുള്ള പറഞ്ഞു തറുക്കുൽ ഇൽമി വജമഉൽ മാൽ. ഇനിയൊരു കാലഘട്ടം വരാൻ പോകുന്നു. ഡോക്ടർമാർക്ക് ക്ഷാമമുണ്ടാകില്ല, എഞ്ചിനീയേഴ്സിന് ക്ഷാമമുണ്ടാകില്ല, ഐ എഫ് എസുകാർക്കും ഐ എ എസുകാർക്കും സ്ഥാനവും ക്ഷാമവും വരില്ല. വരുന്നത് ദീൻ അറിയുന്ന പണ്ഡിതന്മാരില്ലാത്ത കാലം വരാൻ പോകുക. എൽമറിയുന്ന വിജ്ഞാനമുള്ള നല്ല കാമ്പും കഴമ്പുമുള്ള അറിവുകളില്ലാത്ത കാലം വരാൻ പോവുകയാണ്. ഐ എഫ് എസുകാര് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, എം ബി ബി എസുകാര് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ വിനീതനായ വിദ്യാർത്ഥി മദ്രാസ് കാംബ്രാജ് യൂണിവേഴ്സിറ്റിയിൽ എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ലാസ്റ്റ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്ന മോനാണ്. എല്ലാം പഠിക്കണം. ഞങ്ങളുടെ കോളേജിൽ ആദരണീയരായ ഉസ്താദ് മുഹമ്മദ് ഫാറൂഖ് നൈമി അൽ ബുഖാരി അവർ ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ാണ് ജേർണലിസത്തിൽ ഡിപ്ലോമ എടുത്തയാളാണ്, ഒരുപാട് ഉറുദുവിൽ ഡിപ്ലോമ ചെയ്തയാളാണ്, അതുപോലെ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡിക്ക് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നയാളാണ്. എല്ലാ വിദ്യാഭ്യാസവും നമ്മൾ ചെയ്യണം, പക്ഷേ നോളജ് വിതൗട്ട് മോറൽസ്. ധാർമ്മികതയെ കൈയൊഴിച്ചുള്ള വിദ്യാഭ്യാസങ്ങളൊന്നും നമുക്ക് വേണ്ട. അല്ലാഹുവിനെ മറന്നുകൊണ്ടൊരു കോഴ്സും പഠിക്കണ്ട. കാരണം ഇപ്പോഴത്തെ കോഴ്സുകൾ മുഴുവനും സമ്പത്തുണ്ടാക്കാനുള്ള ഇടപാടുകളാണ്. എങ്ങനെയെങ്കിലും മകനെ ഒരു എഞ്ചിനീയർ ആക്കണം, എങ്ങനെയെങ്കിലും മകനെ ഒരു ഡോക്ടറാക്കണം. ഈ ഡോക്ടറായ മോനെ, ഈ എഞ്ചിനീയറായ മോനെ അതാ വിവാഹ കമ്പോളത്തിലേക്ക് ഇറക്കിയിട്ട് കന്നുകാലിക്ക് വില പറയുന്നത് പോലെ എത്രയെത്ര വാപ്പമാരാണ് മക്കളുടെ ആ വിലക്കിടാ പെൺമക്കളുടെ പിതാക്കളോട് വില കൂട്ടി പറയുന്നത്.
എന്റെ മോൻ ആരാന്നറിയാവോ? അവ MBBS പാസായ മോനാ. എന്റെ മോൻ ആരാന്നറിയാവോ? അവ MTech എഞ്ചിനീയറാ, BTech എഞ്ചിനീയറാ, IAS കാരനാ, IFS കാരനാ. എത്രയാ വേണ്ടതെന്നറിയോ? 250 ഭവനും 500 ഭവനും BMW കാറും എസ്റ്റേറ്റുകളൊക്കെ മേടിക്കാൻ വേണ്ടി എത്ര എത്ര മുതലാളിമാരാണ് മക്കളെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് വേണ്ടി വിവാഹ കമ്പോളത്തിൽ കന്നുകാലികൾക്ക് വില പറയുന്നത് പോലെ ഈ സമുദായത്തിലെ മക്കളെ ആണും പെണ്ണും കണ്ട ചില പിതാക്കന്മാർ വില പറഞ്ഞ് വില പറഞ്ഞ് അല്ലാഹുവിന്റെ ദീനിനെ കളങ്കപ്പെടുത്തുന്നത് ധിക്കാരമാണ്. മുസ്ലിങ്ങളെ ഗൗരവത്തോടെ ആലോചിക്കാവുന്നറിയ ചില മുസ്ലിയാക്കന്മാർ പോലും മക്കളെ ദീൻ പഠിപ്പിക്കാത്ത കാലവാപ്പവലിയ മുസ്ലിയാരാ. പക്ഷേ മോൻ ഡോക്ടറായ മോൻ ഡോക്ടർ ആയിക്കോട്ടെ, അവൻ ദീൻ പഠിച്ച ഡോക്ടറാണെന്നാ പറഞ്ഞത്. അവൻ ഡോക്ടർ മാത്രം പഠിച്ചാ പോരാ, അവൻ ഖുർആനും ഹദീസും ഇജ്മാഉം ഖിയാസും എല്ലാം പഠിച്ചിട്ട് അവൻ ഡോക്ടറാവട്ടെ. അങ്ങനെയുള്ള ഡോക്ടർമാരെയാണ് കാലത്തിൽ ആവശ്യം. അല്ലാതെ മുസ്ലിയാര് അവന്റെ മോനെ വെറും ഡോക്ടറായി പണം കൊയ്യുന്നൊരു യന്ത്രമാക്കി വിഷയനാക്കി മാറ്റുന്ന ഇടപാടുണ്ടല്ലോ, അതല്ലാഹുവിനെ വെല്ലുവിളിക്കുന്ന ഇടപാടാണ്. റസൂലുള്ളാഹിയോട് യുദ്ധ പ്രഖ്യാപനം നടത്തുന്ന ഇടപാടാണ്. കാരണമെന്താ? കാരണമെന്താ? സമ്പത്തെന്ന് പറഞ്ഞ മുതലിമാർ സഹായമാ ാരികളുടെ പാരമ്പര്യ സ്വത്താണ്. സമ്പത്തെന്ന് പറഞ്ഞാൽ സമ്പത്ത് കൈവച്ചവന്നാൽ ആരൊക്കെയാണെന്നറിയോ? ഫറോവാണ് നിങ്ങൾക്കറിയുമോ? ഫറോവാ അബൂ ജഹൽ നിങ്ങൾക്കറിയുമോ? അബൂ ജഹൽ ഋതുഭത്തിനെയും ശൈവത്തിനെയും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതുപോലെ കേട്ടിട്ടുണ്ടോ? ഇവന്മാരൊക്കെ മുതലാളിമാരായിരുന്നു, ഇവന്മാരൊക്കെ പ്രമാണിമാരായിരുന്നു, ഇവന്മാരൊക്കെ പാരമ്പര്യമായി കൈവച്ചിരുന്നുണ്ട്. സ്വത്തായിരുന്നു, സമ്പത്തായിരുന്നു. എന്നാൽ നല്ല മുതലാളിമാര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. എത്രയോ എത്രയോ എം യൂസുഫ് അലിയെ പോലെ, ഗുൽഫാർ മുഹമ്മദ് അലിയെ പോലെ, മരണപ്പെട്ടുപോയ ചാലിയം ബാലഹാജിയെ പോലെ നല്ല 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 വലിയ വലിയ മുതലാളിമാരുണ്ട്. അവരെ കൊണ്ട് എത്രയോ പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് വിവാഹമംഗല്യം നടന്നു, എത്രയോ അനാഥ മക്കൾക്ക് എല്ലാം നൽകപ്പെട്ടു, എത്രയോ മുസ്ലിമീങ്ങളുടെ ശോഷണമുള്ള സ്ഥലങ്ങളിൽ പള്ളികൾ ഉയർന്നു, എത്രയോ പാവപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാർക്ക് നല്ല ജോലികൾ കിട്ടി. അങ്ങനെ ഒരുപാട് നന്മകൾ ചെയ്യുന്ന മുതലാളിമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അവരെക്കുറിച്ചല്ല, അല്ലാഹു സമ്പത്ത് തന്നിട്ടും വികാരപൂർവ്വം പ്രവർത്തിക്കുന്ന എത്രയോ എത്രയോ മുതലാളിമാരുണ്ട്. ആ മുതലാളിമാരോട് പറയട്ടെ, മുതലാളി നിന്റെ സ്വത്തിന്റെ പാരമ്പര്യം ആരാന്നറിയുമോ? അല്ലാതെ അമ്പിയാക്കളാരും സ്വത്ത് കൈവച്ച ആളല്ല. അമ്പിയാക്കന്മാരാരും വലിയ മുതലാളിമാരായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ 3 ദിവസത്തിലേറെ അതാ പുക ഉയരാറുണ്ടായിരുന്നില്ല. 3 ദിവസം വരെ പുക ഉയരാത്ത ദിവസങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ കടന്നു പോയിട്ടുണ്ട്. അവിടുന്നതാ ഒരു മടലിൽ ഈന്തപ്പനയുടെ മടലിൽ ഇങ്ങനെ കിടന്നുറങ്ങിയിട്ട് അവിടുത്തെ ശരീരത്തിൽ ഇങ്ങനെ പാടുകൾ കണ്ടപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബിയേ, ജനറൽ വിഭാഗങ്ങളിലായി ഖിറാഅത്ത്, മലയാള പ്രസംഗം, മദ്ഹ് ഗാനം, തുർദ പാരായണം തുടങ്ങി ഇമ്പമാർന്ന മത്സര ഇനങ്ങൾ 100-ൽ പരം മത്സരാർത്ഥികൾ മാറ്റൊരുക്കുകയാണ്. KMIC ഓൺലൈൻ മീലാദ് ഫെസ്റ്റ് 2013 February 1 വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം 4 മണിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. മാപ്പിളപ്പാട്ടിൻ്റെ താളലയ സങ്കീർത്തനങ്ങളും അറേബ്യൻ നേത്ത് ഷെരീഫിൻ്റെ അവാജ്യമായ അനുരാഗ ശീലുകളും ഇമാം ബൂസൂരിയുടെ അനുഗ്രഹീതമായ തൂലികയിൽ നിന്ന്
തുഷാര ബിന്ദുക്കൾ കണക്കെ ഉതിർന്നു വീണ നബിസ്നേഹ കാവ്യതളങ്ങളിലെ തേജോമയമായ സാഹിത്യങ്ങൾക്ക് വശ്യസൗഗന്ധികത്തിന്റെ സൗലഭ്യം പകർന്ന കസീദത്തുല്ലുബുർദയുടെ ആവേശോജ്ജലമായ ആലാപനം. മാപ്പിളപ്പാട്ടിന്റെ താളലയ സങ്കീർത്തനങ്ങളും അറേബ്യൻ നേറ്റു ഷെരീഫിന്റെ അവാജ്യമായ അനുരാഗശീലുകളും അഗദാരിൽ അമേയമായ ആസ്വാദനത്തിന്റെ സായുജ്യങ്ങൾ വിടർത്തുകയാണ്. കെ എം എസ് സി ഓൺലൈൻ മീലാദ് ഫെസ്റ്റ് 2013 February 1 വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം 4 മണിക്ക്, UAE സമയം 2:30, സൗദി സമയം 1:30. അക്ഷരങ്ങൾ അവിരാമ യഥാർത്ഥ്യങ്ങളുടെ ശബ്ദഘോഷങ്ങളായി പെയ്തിറങ്ങുമ്പോൾ തിരമാലകൾ ആർത്തലക്കുന്ന തീരാദുരിതങ്ങൾക്കു നേർ നാക്ക് വജ്രായുധമാക്കി വാക്കുകൾ സമരം ജയിക്കുന്ന പ്രൗഢമായ പ്രഭാഷണ മത്സരങ്ങൾ, ചാട്ടുളി സമാനമായ ആലാപന തികവിൽ ചരിത്രത്തിന്റെ ഗതകാല ചിന്തകളെ ശ്രോതാക്കളുടെ ഹൃദയതന്തുക്കളിൽ മൃദുല ഭാവങ്ങളായി ശ്രുതിമീട്ടുന്ന മാസ്മരികമായ മദഹഗാന മത്സരങ്ങൾ, ഇമാം ബൂസൂരിയുടെ അനുഗ്രഹീതമായ തൂലികയിൽ നിന്ന് തുഷാര ബിന്ദുക്കൾ കണക്കെ ഉതിർന്നു വീണ നബിസ്നേഹ കാവ്യതളങ്ങളിലെ തേജോമയമായ സാഹിത്യങ്ങൾക്ക് വശ്യസൗഗന്ധികത്തിന്റെ സൗരഭ്യം പകർന്ന കസീദത്തുൽ ബുർദയുടെ ആവേശോജ്ജലമായ ആലാപനങ്ങൾ. അതെ, കെ എം ഐ സി ഓൺലൈൻ മീലാദ് ഫെസ്റ്റ് 2013 February 1 വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം 4 മണിക്ക്, UAE സമയം 2:30, സൗദി സമയം 1:30. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം നിങ്ങൾക്കായി ഒരുക്കുന്ന അന്താരാഷ്ട്ര ഓൺലൈൻ മീലാദ് ഫെസ്റ്റ് 2013 ജൂനിയർ സീനിയർ ജനറൽ വിഭാഗങ്ങളിലായി ഖിറാഅത്ത്, മലയാള പ്രസംഗം, മദ്ഹ് ഗാനം, ബുർദ പാരായണം തുടങ്ങി ഇമ്പമാർന്ന മത്സര ഇനങ്ങൾ നിങ്ങൾക്കായി കെ എം വി സി ഓൺലൈൻ മീലാദ് ഫെസ്റ്റ് 2013. സവിനയം സാദരം നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. February 1 വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം 4 മണിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലേക്ക്. മാപ്പിളപ്പാട്ടിന്റെ താളലയ സങ്കീർത്തനങ്ങളും അറേബ്യൻ നേറ്റ് ഷെരീഫിന്റെ